ഹായ് ഫ്രണ്ട്സ്, ജെഫ്രി ഡാമർ സീരീസിൻ്റെ ഫസ്റ്റ് രണ്ട് എപ്പിസോഡുകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുമല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് കാണാം. സോ ഇന്ന് നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനലായ ഫാസ്റ്റ്കട്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ്കട്സ്. ആയിരത്തി തൊള്ളായിരത്തി 1959 ഒരു മഞ്ഞുകാലം, അതായത് ജെഫ് ജനിക്കുന്നതിന് 4 മാസം മുമ്പ്, ജെഫിൻ്റെ അമ്മ വീട്ടിലിരുന്ന് കുറച്ച് ഗുളികകൾ കഴിക്കുകയാണ്. അവളുടെ പേരാണ് ജോയ്സ്. അവളിപ്പോൾ 5 മാസം ഗർഭിണിയാണ്. അവൾ വീടിൻ്റെ ജനലിലൂടെ പുറത്ത് മഞ്ഞു പെയ്ത് നോക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ സമയം രാത്രിയായി. ലയണൽ വീട്ടിലേക്ക് കാർ ഓടിച്ചു വരുന്നു. അങ്ങനെ അവൻ വന്നുകൊണ്ടിരിക്കെ വീടിൻ്റെ അരികിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ജോയ്സ് ഇരിക്കുന്നത് അവൻ കാണുന്നു. അവൻ കാറിൽ നിന്നും ഇറങ്ങി ജോയ്സിനെ വിളിക്കുന്നു. ജോയ്സ് ആണെങ്കിൽ പരിസരമെല്ലാം മറന്ന് ഒരു അബോധാവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ അടുത്ത ദിവസം ലയണൽ ജോയ്സിനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. ഡോക്ടർ ജോയ്സിനെ നന്നായി പരിശോധിക്കുന്നു. ശേഷം, ജോയ്സ് നീ കൃത്യമായി മരുന്നുകൾ കഴിക്കാറുണ്ടോ? ഡോക്ടർ ചോദിക്കുന്നു. അപ്പോൾ, ഡോക്ടറെ, അവൾ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൾ ദിവസവും ഒരുപാട് ഗുളികകൾ കഴിക്കുന്നു. ചില നേരം ടെൻഷനുള്ള ഗുളിക, ഉറക്ക ഗുളിക, പേടി ഗുളിക, അങ്ങനെ ദിവസവും 10-26 ഗുളികകളാണ് അവൾ കഴിച്ചുകൂട്ടുന്നത്. അപ്പോൾ ലാൻഡിലെ ഇതെല്ലാം എന്നോട് പല ഡോക്ടർമാർ കഴിക്കാൻ പറഞ്ഞതാണ്. അത് കഴിച്ചില്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കഴിക്കുന്നതെന്ന് പറഞ്ഞ് ജോയ്സ് ലാനലിനോട് ചൂടാവുന്നു. ഡോക്ടർ, ഇവൾ എന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ, എനിക്കുള്ള വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ചാണ് ആശങ്ക. ലാനൽ പറയുന്നു. കുഞ്ഞിനെന്ത് സംഭവിക്കാനാ? മരുന്ന് കഴിച്ചാൽ അവന് ആരോഗ്യം കൂടുകയുള്ളൂ. ജോയ്സ് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ വാക്കുതർക്കമാകുന്നു. അപ്പോൾ ഡോക്ടർ അവരെ സമാധാനിപ്പിക്കുന്നു. നിങ്ങളൊന്ന് അടങ്ങ്, നീ ഇങ്ങനെ ഗുളികകൾ വാരി കഴിക്കരുത്. അത് നിന്റെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് കേടാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നീ നന്നായി ശ്രദ്ധിക്കണം, ഡോക്ടർ പറയുന്നു. അപ്പോൾ ജോയ്സിന് അവളെ തെറ്റ് മനസ്സിലാവുന്നു. അവൾ ലയണലിൻ്റെ കയ്യിൽ പിടിച്ച് ക്ഷമിക്കണം, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നെല്ലാം പറയുന്നു. നമ്മുടെ ജോയ്സ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം മരുന്ന് കഴിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവൾക്ക് മാനസികമായ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ജെഫിൻ്റെ സ്വഭാവം ഇതുപോലെ വിചിത്രമായി മാറിയത്. അവിടുന്ന് കട്ട് ചെയ്താൽ 1977 ജെഫിന് ഇപ്പോൾ 17 വയസ്സായി. അവൻ അച്ഛൻ്റെ കൂടെ പുഴക്കരയിലേക്ക് പോകുന്നു. അവർ അവിടെ നിന്ന് മീൻ പിടിക്കാനായി ചൂണ്ടയിടുകയാണ്. ജെഫിന് ചൂണ്ടയിടാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ലയണൽ അവനെ മീൻ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ജെഫും ചൂണ്ടയിടുന്നു. മോനെ, നീ സ്ത്രീ വിഷയത്തിൽ എങ്ങനെയാ? ലയണൽ ചോദിക്കുന്നു. എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ജെഫ് ഒരു ഞെട്ടലോട് ചോദിക്കുന്നു. അല്ല, നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് ഒരുപാട് പ്രേമമുണ്ടായിരുന്നു. നിന്റെ കാര്യത്തിൽ അങ്ങനെ വല്ല ചുറ്റികളെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മോനെ, നിനക്ക് ആരെങ്കിലും മൈൻ സെക്സ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ലയണൽ ചോദിക്കുന്നു. ശേഷം ലയണൽ സ്ത്രീകളുടെ ഓരോ അവയവവും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നു. ജെഫിനാണെങ്കിലും ഇതൊന്നും കേൾക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് അവൻ ആകെ അറപ്പ് തോന്നുന്നുണ്ട്. കാരണം അവൻ ഒരു ഗേ ആണല്ലോ. നിങ്ങൾ ഈ സംസാരം ഒന്ന് നിർത്താമോ? ജെഫ് പറയുന്നു. അങ്ങനെ ലയണൽ ആ സംസാരം അവിടെ നിർത്തുന്നു. ശേഷം പിടിച്ച മീനിനെ എല്ലാം അവർ വെട്ടിമുറിച്ച് ക്ലീൻ ചെയ്യുന്നു. അതെല്ലാം ചെയ്യുന്നത് ലയണലാണ്. ജെഫ് അച്ഛൻ വെട്ടിമുറിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ലയണൽ അടുത്ത മീനിനെയും മുറിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ അച്ഛ, ഈ മീനിനെ ഞാൻ ക്ലീൻ ചെയ്തോട്ടെ എന്ന് ജെഫ് ചോദിക്കുന്നു. അതിനെന്താ നീ ചെയ്തതെന്ന് പറഞ്ഞ് ലയണൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ ജെഫ് കത്തിയെടുത്ത് മീനിനെ വെട്ടിമുറിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിനായിരുന്നു ജെഫിന് താല്പര്യം. അവിടുന്ന് കട്ട് ചെയ്താൽ ജെഫ് രാത്രി കിടന്നുറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ കൊച്ചു പുസ്തകത്തിലെ സ്ത്രീകളുടെ നഗ്ന ഫോട്ടോസ് എല്ലാം നോക്കുന്നുണ്ട്. അതോടൊപ്പം അവൻ സ്വയംഭോഗവും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ നോക്കിയിട്ടൊന്നും അവന് സ്വയംഭോഗത്തിൽ ഒരു ഇൻട്രസ്റ്റും കിട്ടുന്നില്ല. ഉടനെ അവൻ അച്ഛനും അമ്മയും വഴക്ക് ഉഴുന്ന് കേൾക്കുന്നു. അവൻ പെട്ടെന്ന് തന്നെ വസ്ത്രം ധരിച്ച് അവരുടെ അടുത്തേക്ക് പോകുന്നു. അന്നത്തെ അവരുടെ വഴക്ക് പതിവിലും മോശമായിരുന്നു. വഴക്കിനിടയിൽ ലയണൽ ജെഫിനെ കാണുന്നു. അപ്പോൾ ജെഫ്, നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുക? പെട്ടെന്ന് പോയി കിടന്നുറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് ലയണൽ ജെഫിനോട് ചൂടാവുന്നു. ലയണൽ ആദ്യമായിട്ടാണ് ജെഫിനോട് ചൂടാവുന്നത്. കാരണം ജോയ്സുമായിട്ടുള്ള അന്നത്തെ വഴക്ക് ലയണലിനെ അത്രത്തോളം ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ശേഷം ജെഫ് വീണ്ടും ബെഡിൽ പോയി കിടക്കുന്നു. അവൻ അവരുടെ വഴക്കൊന്നും ശ്രദ്ധിക്കാതെ സ്വയംഭോഗം വീണ്ടും തുടരുന്നു. പക്ഷേ ഇത്തവണ അവൻ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ നോക്കിയിരുന്നില്ല. പകരം അന്ന് കാലത്ത് അവൻ പുഴയിൽ പിടിച്ച മീനിനെ മുറിച്ചിരുന്നുവല്ലോ. അതോർത്തായിരുന്നു അവൻ സ്വയംഭോഗം ചെയ്തിരുന്നത്. അതാലോചിക്കുമ്പോഴായിരുന്നു അവൻ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വന്നത്. അടുത്ത ദിവസം ജെഫ് സ്കൂളിൽ പോകുന്നു. അവൻ ഇപ്പോൾ +2 പഠിക്കുന്നത്. അങ്ങനെ ജെഫും സുഹൃത്തുക്കളും ബയോളജി ക്ലാസ്സിലിരിക്കുകയാണ്. ഇന്നത്തെ അവരുടെ ക്ലാസ് പന്നിയുടെ ശരീരത്തിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് അവരുടെ മുന്നിലെല്ലാം ചത്ത ഓരോ പന്നിക്കുട്ടിയും ഉണ്ട്. കുട്ടികളെ നിങ്ങൾ അതിനെ മുറിച്ചെടുത്ത് അതിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും പഠിക്കണം, ബയോളജി സാർ പറയുന്നു. അപ്പോൾ ജെഫിന്റെ കൂടെയുള്ള പെൺകുട്ടി സാറിനെ വിളിക്കുന്നു. എനിക്ക് ചത്ത ജീവികളെ കണ്ടാൽ ഛർദ്ദിക്കാൻ വരും, നമുക്കിന്ന് വേറെ എന്തെങ്കിലും പഠിച്ചാൽ പോരെ? അവൾ ചോദിക്കുന്നു. അപ്പോൾ, എടി ഡെന്നീസ്, നീ ഒന്നും മിണ്ടാതിരിക്കാമോ? നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് ചെയ്യണ്ട, നിന്റേത് കൂടി ഞാൻ ചെയ്തോളാം എന്ന് ജെഫ് പറയുന്നു. ഗുഡ് ബോയ്, എല്ലാവരും ജെഫിനെ കണ്ട് പഠിക്കണം. സാറ് ജെഫിന് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് കരുതി അവനെ അഭിനന്ദിക്കുന്നു. പക്ഷേ സത്യത്തിൽ ജെഫിന് ഓരോ ജീവികളെയും കീറി മുറുകുന്ന ഒരു ഹരമാണെന്ന് സാറിന് അറിയില്ല. അങ്ങനെ ജെഫ് ആ പന്നിക്കുട്ടിയെ മുറിക്കാൻ തുടങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവരുടെ ബയോളജി പീരീഡ് കഴിയുന്നു. എല്ലാ വിദ്യാർത്ഥികളും ബാഗ് എടുത്ത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ജെഫ് സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. സാർ, എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ഒരു ചത്ത പന്നിക്കുട്ടിയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ? ജെഫ് സാറിനോട് ചോദിക്കുന്നു. സാർ ജെഫിൻ്റെ ചോദ്യം കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ജെഫെ, കഴിഞ്ഞ 22 എൻ്റെ അധ്യാപന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് സാർ പറയുന്നു. അങ്ങനെ പന്നിയെ കൊണ്ടുപോകാൻ സാർ അവന് അനുവാദം കൊടുക്കുന്നു. ഇതേ സമയം ലയണലും ജോയ്സും ഒരു വക്കീൽ ഓഫീസിലിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഡിവോഴ്സായി. ഇനി മക്കളുടെ കാര്യത്തിലുള്ള കോടതി വിധി എന്താണെന്ന് അറിയാനാണ് അവർ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു വക്കീൽ വന്ന് അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. നിങ്ങളുടെ ഇളയ മകൻ ഡേവിഡ് ഇല്ലേ, അവൻ അമ്മയുടെ കൂടെ നിൽക്കണം എന്നാണ് കോടതി ഉത്തരവ്. ജോയ്സ് വക്കീൽ
പറയുന്നത് കേട്ട് സന്തോഷിക്കുന്നു. അവൾ സന്തോഷത്തോടെ വക്കീൽ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തൊരു ബെഞ്ചിൽ ഡേവിഡ് ഇരിക്കുന്നുണ്ട്. ഡേവിഡെ, മോനെ വാ നമുക്ക് പോവാം, ജോയ്സ് പറയുന്നു. മോനെ നീ അമ്മയോടൊപ്പം പോകരുത്, അവൾക്ക് നിന്നെ നോക്കാൻ കഴിയില്ല, ലയണൽ ഡേവിഡിനോട് പിറുപിറുക്കുന്നു. പക്ഷേ ഡേവിഡ് ജോയ്സിന്റെ കൂടെ തന്നെ പോകുന്നു. അപ്പോൾ ജെഫിന്റെ കാര്യം എങ്ങനെയാണെന്ന് ലയണൽ ചോദിക്കുന്നു. അവൻ ഇപ്പോൾ 17 വയസ്സായി, അവനെല്ലാം സ്വയം ചെയ്യാൻ കഴിയും, അവൻ എന്തെങ്കിലും ഒക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ജോയ്സ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ നമ്മുടെ ജെഫ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയ കാര്യം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ലയണൽ ആണെങ്കിലും അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലയണൽ ജെഫിനോട് വന്ന് സോഫയിൽ ഇരിക്കാൻ പറയുന്നു. ജെഫ് അച്ഛന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി സോഫയിൽ ചെന്നിരിക്കുന്നു. അപ്പോൾ ലയണൽ അവനോട് അവർ ഡിവോഴ്സ് ആയ കാര്യം പറയുന്നു. അത് കേട്ട് ജെഫിനാകെ സങ്കടം വരുന്നു. ഞാൻ എപ്പോൾ ആരുടെ കൂടെയാണ് ഇനി നിൽക്കേണ്ടതെന്ന് ജെഫ് ചോദിക്കുന്നു. നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കാം, പക്ഷേ മോനെ നീ എന്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് നിന്നെ വേണം, ലയണൽ പറയുന്നു. ഉടനെ ലയണലിന് ഒരു ചീഞ്ഞ മണം അടിക്കുന്നു. ജെഫെ, എന്താണ് ഇവിടെ ഒരു ചീഞ്ഞ മണം? ലയണൽ ജെഫിനോട് ചോദിക്കുന്നു. ഓ, അത് ആ ചത്ത പന്നിയുടെ മണമാണ്. ഞാൻ ബയോളജി ക്ലാസ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാനായി ഒരു പന്നി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജെഫ് പറയുന്നു. മിടുക്കൻ, നീ നല്ല മണം പഠിക്കണം, അതുപോലെ പഠിക്കുന്നതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും വേണം എന്നൊരു ചെറിയ ഉപദേശവും കൊടുത്ത് ലയണൽ അവിടെ നിന്നും പോകുന്നു. ഞാൻ ഉടനെ വരാമെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് അയാൾ പോകുന്നത്. പക്ഷേ പിന്നീട് 3 മാസത്തോളം ലയണൽ വീട്ടിലേക്ക് വന്നിരുന്നില്ല. അടുത്ത ദിവസം ജെഫ് സ്കൂൾ വിട്ട് കാർ ഓടിച്ച് വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴി ഒരു ചുള്ളൻ പയ്യനെ അവൻ കാണുന്നു. അവന്റെ പേര് സ്റ്റീവൻ എന്നാണ്. സ്റ്റീവൻ എന്നും വൈകുന്നേരം ഷോർട്സും ധരിച്ച് ജോഗിങ്ങിന് പോകാറുണ്ട്. അവന്റെ ബോഡി കണ്ടിട്ട് ജെഫിന് അവനോട് ചെറിയൊരു കാമമെല്ലാം തോന്നുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ ജെഫിനാണെങ്കിൽ ആരെ കണ്ടാലും തോന്നാറുള്ളതല്ലേ. അങ്ങനെ ജെഫ് വീട്ടിലെത്തുന്നു. അപ്പോൾ അമ്മ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകാനൊരുങ്ങുന്നത് അവൻ കാണുന്നു. ഡേവിഡും അവളുടെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അമ്മ, നിങ്ങൾ എന്നെ വിട്ടു പോകരുത്, ഇന്നലെ നിങ്ങൾ ആരും തന്നെ ഇവിടെ ഇല്ലായിരുന്നു, ഇന്നലെ രാത്രി ഞാൻ തനിച്ചാണ് താമസിച്ചത്, ജെഫ് പറയുന്നു. അപ്പോൾ, ഓ, ഡിവോഴ്സ് കിട്ടി ഉടനെ നിന്റെ തന്തപ്പിടി വേറെ പെണ്ണെ തപ്പി പോയില്ലേ, ഇനി എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണെന്ന് ജോയ്സ് പറയുന്നു. അമ്മ, അപ്പോൾ എന്റെ കാര്യം എങ്ങനെയാണ്, അവൻ ചോദിക്കുന്നു. എനിക്ക് നിന്റെ കാര്യമൊന്നും അറിയേണ്ടതില്ല, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, നിനക്ക് നിന്റെ തന്തയിൽ എന്നെക്കാളും വലുത്. നീയും അങ്ങേരും എപ്പോഴും മൃഗങ്ങളെ വെട്ടിമുറിച്ച് രസിക്കാറില്ലേ, എപ്പോഴെങ്കിലും എന്നോട് മൃഗങ്ങളെ വേട്ടയാടാൻ പോരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ, ജോയ്സ് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചാൽ അമ്മ വരുമായിരുന്നോ, ജെഫ് തിരിച്ചും ചോദിക്കുന്നു. ഞാൻ വരില്ല, കാരണം നീയും നിന്റെ തന്തയും ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ പോയി പണ്ടാരം മടങ്ങ് എന്ന് പറഞ്ഞ് അമ്മ ചൂടാവുന്നു. അങ്ങനെ അവൾ അവിടെ നിന്നും കാറിൽ കയറി പോകുന്നു. അങ്ങനെ ജെഫ് വീട്ടിൽ ഒറ്റയ്ക്കാവുന്നു. അവൻ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, കാരണം അവനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ വീട്ടിൽ ആരുമില്ല. പിന്നീട് അങ്ങോട്ട് 3 മാസക്കാലം ആ വീട്ടിൽ ജെഫിന് ആറാട്ടായിരുന്നു. അവൻ പുകവലിക്കലും ബീറടിക്കലും എല്ലാമായി കൂത്താടി ജീവിക്കുന്നു. മാത്രമല്ല, അവൻ ഓരോ ദിവസവും സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ സ്റ്റീവ് ജോഗിങ്ങിന് പോകുന്നത് അവൻ എന്നും കാണാറുമുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം ജെഫ് സ്കൂൾ വിട്ട് പോകുമ്പോൾ സ്റ്റീവനെ കാണുന്നു. അവനെ കണ്ടപ്പോൾ എന്നും ഇങ്ങനെ നോക്കിയിരുന്നാൽ ഒന്നും നടക്കില്ല, അവനുമായി എങ്ങനെയെങ്കിലും സെക്സ് ചെയ്യണം എന്ന് ജെഫ് ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം ജോഗിങ്ങിനുള്ള വേഷവും ധരിച്ച് സ്റ്റീവൻ വരുന്ന വഴിയിൽ പോയി ജെഫ് നിൽക്കുന്നു. അവന്റെ കയ്യിൽ ഒരു വടിയുമുണ്ട്. അങ്ങനെ ജെഫ് ഒരു കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നു. സ്റ്റീവൻ വന്നാൽ ആ വടി കൊണ്ട് അവന്റെ തലക്കടിച്ച് ബോധം കെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ജെഫിന്റെ പ്ലാൻ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സ്റ്റീവൻ അത് വഴി വരുന്നു. അവനെ കണ്ടപ്പോൾ ജെഫ് അവന്റെ അടുത്തേക്ക് ഓടുന്നു. എന്നിട്ട് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് അവനെ തല്ലാനൊരുങ്ങുന്നു. പക്ഷേ ജെഫ് അവനെ തല്ലിയില്ല. അവിടുന്ന് കട്ട് ചെയ്താൽ ജെഫും സ്റ്റീവനും ജെഫിന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. ബീറ് തരാമെന്ന് പറഞ്ഞാണ് ജെഫ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ജെഫ് അവന് ബീർ കൊടുക്കുന്നു. ജെഫെ, നിന്റെ വീട്ടിൽ ആരുമില്ലേ, സ്റ്റീവൻ ചോദിക്കുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ ആരുമില്ല, അച്ഛനും അമ്മയും ഡിവോഴ്സായി, 3 മാസമായി അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാനിപ്പോൾ ഇവിടെ തനിച്ചാണ്. പക്ഷേ ഇപ്പോൾ നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി, ജെഫ് പറയുന്നു. പക്ഷേ സ്റ്റീവൻ ജെഫിന്റെ വീട്ടിലേക്ക് കയറി വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ജെഫ് ആലോചിച്ച് കൂട്ടിയതായിരുന്നു. സത്യത്തിൽ സ്റ്റീവൻ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. റോഡിൽ വെച്ച് ജെഫ് സ്റ്റീവനെ തല്ലാനൊരുങ്ങിയപ്പോൾ സ്റ്റീവൻ പേടിച്ച് അവിടെ നിന്ന് ഓടി പോവുകയാണ് ഉണ്ടായത്. അവിടുന്ന് കട്ട് ചെയ്താൽ ജോയ്സ് ഒരു എയ്ഡ് സെന്ററിൽ ഇരിക്കുന്നു. അവൾ അവിടുത്തെ ഒരു രോഗിയെ നൂലുമടയാൻ സഹായിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് അവിടുത്തെ മാനേജറായ ഒരു സ്ത്രീ വരുന്നു. അവർ ജോയ്സിനോട് തന്റെ റൂമിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ ജോയ്സ് മാനേജറിന്റെ റൂമിലേക്ക് പോകുന്നു. ജോയ്സെ, കേന്ദ്രത്തിലുള്ള എയ്ഡ് സെന്ററിന്റെ മാനേജറായി എന്നെ നിയമിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവിടേക്ക് പോകും. അതിനുശേഷം ഇവിടുത്തെ മാനേജർ നീ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം, ആ മാനേജർ പറയുന്നു. ജോയ്സിന് അത് കേട്ട് സന്തോഷമാവുന്നു. എനിക്കതിനുള്ള കഴിവുണ്ടോയെന്ന് ജോയ്സ് ചോദിക്കുന്നു. തീർച്ചയായും നിനക്ക് കഴിവുണ്ട്, നീ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ രോഗികൾക്കൊരു ഉണർവ് വന്നത്, നീ അവരെ നന്നായി നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ മാനേജറാക്കാൻ തീരുമാനിച്ചത്. അത് കേട്ടപ്പോൾ ജോയ്സിന് അതിയായ സന്തോഷമുണ്ടാവുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവായ ഡാമറിനെ ഞാൻ പണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് വരണമായിരുന്നു, എനിക്ക് ഈ ബുദ്ധി എന്തുകൊണ്ട് പണ്ടേ തോന്നിയില്ല എന്ന് പറഞ്ഞ് ജോയ്സ് മാനേജറിനോട് ലയണലിനെ കുറിച്ച് കുറ്റം പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ഒരു ദിവസം ജെഫ് ക്ലാസ്സിൽ വൈകി കയറി വരുന്നത് കാണിക്കുന്നു. അങ്ങനെ അവൻ ക്ലാസ്സിലിരുന്ന് ബിയർ കുടിക്കുകയാണ്. അത് കണ്ട് സാർ ഞെട്ടുന്നു. ജെഫ്, നീ ബിയറാണോ കുടിക്കുന്നത് എന്ന് അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിക്കുന്നു. പിന്നെ അവൻ അച്ഛമ്മിന്റെ ഓഫീസിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹെഡ്മിസ്ട്രസ് ആയ സ്ത്രീ അവനെ ഉപദേശിക്കുന്നു. ജെഫ്, നീ ഇപ്പോൾ +2 പഠിക്കുന്നത്, നിനക്ക് നല്ല കഴിവുകളുണ്ട്, നീ ഇപ്പോൾ ഇങ്ങനെ ഉഴപ്പാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം, നിന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയ കാര്യം ഞാൻ അറിഞ്ഞു, ഞങ്ങൾക്ക് നിന്റെ പ്രശ്നം മനസ്സിലാവും, പക്ഷേ നീ ഇപ്പോൾ ഒന്ന് ഉഷാറാവണം. ശേഷം അച്ഛൻ അവനോട് അവന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചോദിക്കുന്നു. ജെഫ്, നിനക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്? അപ്പോൾ ജെഫ് അവൻ്റെ ലക്ഷ്യങ്ങൾ പറയുന്നു. പണ്ട് മൃഗങ്ങളെ കീറി മുറുക്കിയതായിരുന്ന എൻ്റെ ലക്ഷ്യം, ഇപ്പോൾ ജിമ്മിന് പോയി ബോഡി ബിൽഡ് ചെയ്യുകയാണ് ലക്ഷ്യം എന്നിങ്ങനെ ഒരു ബന്ധവുമില്ലാതെ പല മറുപടിയും പറഞ്ഞ് ജെഫ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അന്ന് അവൻ ക്ലാസ് കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ സ്റ്റീവൻ അവനോട് ലിഫ്റ്റ് ചോദിക്കുന്നു. ജെഫിന് സ്റ്റീവനെ കണ്ടപ്പോൾ സന്തോഷമാവുന്നു. അവൻ കാർ നിർത്തുന്നു.
അങ്ങനെ സ്റ്റീവൻ ജെഫിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. ഹലോ ബ്രോ, എനിക്ക് അടുത്ത സിറ്റിയിലേക്ക് ഒന്ന് പോകണമായിരുന്നു. അവിടെ 7:30 മ്യൂസിക് പാർട്ടി ഉണ്ട്. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് സ്റ്റീവൻ ചോദിക്കുന്നു. ബ്രോ, ഞാൻ ആ വഴിയല്ല, എന്നാലും ഞാൻ അവിടെ എത്തിക്കാം. സമയം 7:30 പറഞ്ഞത്? ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ, നമുക്ക് എൻ്റെ വീട്ടിൽ പോയി രണ്ട് ബിയർ അടിച്ചിട്ട് പോയാൽ പോരെ. അങ്ങനെ ബിയർ തരാമെന്നും പറഞ്ഞ് ജെഫ് അവനെ നൈസായി തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റീവൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ ജെഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവർ ജെഫിൻ്റെ വീട്ടിൽ വെച്ച് ഡംബൽ എടുത്ത് വെയിറ്റ് അടിക്കുന്നു. സ്റ്റീവേ, ഇനി നീ വെയിറ്റ് അടി, ജെഫ് പറയുന്നു. വേണ്ട, അതിനുള്ള സമയമില്ല, നമുക്കെന്നാൽ പാർട്ടിക്ക് പോയാലോ, സ്റ്റീവൻ ചോദിക്കുന്നു. ശരി, നമുക്ക് പോവാം, അതിനു മുമ്പ് ഒരു ബിയറും കൂടി അങ്ങ് അടിച്ചേക്കാം എന്ന് പറഞ്ഞ് ജെഫ് ഒരു ബിയറും കൂടി എടുക്കുന്നു. എന്നാലൊന്ന് കഴിക്കാം, പെട്ടെന്നാവട്ടെ, ഇപ്പോൾ ഇറങ്ങിയാലേ സമയത്തിന് അവിടെ എത്താൻ പറ്റൂ, സ്റ്റീവൻ പറയുന്നു. അങ്ങനെ ജെഫ് അവന് ബിയർ കൊടുക്കുന്നു. സ്റ്റീവൻ ബിയർ കുടിക്കാൻ തുടങ്ങിയപ്പോൾ ജെഫ് അവനെ കിസ് ചെയ്യുന്നു. സ്റ്റീവൻ ജെഫ് ചെയ്തതിനെ എതിർക്കുന്നു. താൻ എന്തായി കാണിച്ചേ, താൻ വിചാരിക്കും പോലുള്ള ഒരാളല്ല ഞാൻ. സ്റ്റീവൻ ചൂടാവുന്നു. സോറി, അറിയാതെ പറ്റിയതാണ്, ജെഫ് ക്ഷമ ചോദിക്കുന്നു. ജെഫെ, നീ എന്നെ മ്യൂസിക് പാർട്ടിയിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്, ഇപ്പോൾ സമയമായി, വാ നമുക്ക് പോവാം, സ്റ്റീവൻ പറയുന്നു. നീ പോകരുത്, എനിക്കത് സങ്കടമാവും, നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ, ജെഫ് സങ്കടത്തോടെ അവനോട് ചോദിക്കുന്നു. നീ എന്താ കളിക്കുകയാണോ, എനിക്ക് പോകണമെന്നും പറഞ്ഞ് സ്റ്റീവൻ അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. അപ്പോൾ ജെഫ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡംബൽ എടുത്ത് സ്റ്റീവൻ്റെ തലയിലടിക്കുന്നു. സ്റ്റീവൻ അടികൊണ്ട് നിലത്ത് വീഴുന്നു. ശേഷം കഴുത്ത് ഞെരിച്ച് ജെഫ് സ്റ്റീവനെ കൊല്ലുന്നു. എന്നിട്ട് കൊതി തിരുമര അവനെ കിസ് ചെയ്യുന്നു. കുറച്ച് സമയത്തിന് ശേഷം ജെഫ് സ്റ്റീവനെ നോക്കുന്നു. അപ്പോഴാണ് സ്റ്റീവൻ മരിച്ചെന്ന് ജെഫിന് മനസ്സിലാവുന്നത്. അവനാകെ പേടിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. അവൻ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെ അവസാനം ജെഫ് ബോഡി ഒളിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തുന്നു. അവൻ സ്റ്റീവനെ വീടിനകത്ത് നിന്നും പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് വീടിൻ്റെ തറയുടെ കീഴിൽ ആ ബോഡി കൊണ്ടിടുന്നു. സമയം രാത്രിയായി. ബോഡി തറയുടെ താഴെ ഒളിപ്പിച്ചതിൽ ജെഫിനൊരു തൃപ്തി കിട്ടുന്നില്ല. ഇനി ആ ബോഡി ആരെങ്കിലും കണ്ട് എങ്ങാനും അവൻ പിടിക്കപ്പെട്ടാലോ എന്ന പേടി ജെഫിനുണ്ട്. അവൻ ബോഡി വേറെ ഏതെങ്കിലും രീതിയിലൂടെ നശിപ്പിക്കാനാവുമോ എന്ന് ആലോചിക്കുന്നു. അങ്ങനെ ബോഡി തറയുടെ താഴെ നിന്നും അവൻ എടുക്കുന്നു. എന്നിട്ട് അതിനെ വലിച്ച് അവൻ ഗ്യാരേജിലേക്ക് കൊണ്ടുപോകുന്നു. പൂച്ചയെയും പന്നിയെയും എല്ലാം വെട്ടിമുറിക്കുന്നത് പോലെ ആ ബോഡിയെയും വെട്ടിമുറിക്കാനാണ് അവൻ്റെ പ്ലാൻ. പണ്ട് പൂച്ചയിൽ നിന്നും തുടങ്ങിയ അവൻ്റെ ചെയ്തികൾ ഇന്ന് മനുഷ്യരിൽ വരെ വന്നെത്തി നിൽക്കുന്നു. അങ്ങനെ അവൻ ആ ബോഡി മുറിക്കാൻ പറ്റിയ ആയുധങ്ങളെല്ലാം വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ശേഖരിച്ചു കൊണ്ടുവരുന്നു. ശേഷം അവൻ ആ ശരീരം കഷ്ണം കഷ്ണമായി വെട്ടിമുറിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ജെഫ് കാർ ഒഴിച്ച് റോഡിലൂടെ പോകുന്നത് കാണിക്കുന്നു. അവൻ സ്റ്റീവൻ്റെ ശരീരത്തിലെ മുറിച്ച കഷ്ണങ്ങളെല്ലാം വേസ്റ്റിൽ തള്ളാൻ പോവുകയാണ്. ബിയർ കുടിച്ചതിൻ്റെ ലഹരിയിലാണ് അവൻ കാർ ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കാറിന് കുറച്ച് ആട്ടമുണ്ടായിരുന്നു. അവൻ്റെ കാറിൻ്റെ തൊട്ട് പിന്നാലെ ഒരു പോലീസ് കാറുമുണ്ട്. ജെഫ് മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർ ജെഫിനോട് വണ്ടി നിർത്താൻ പറയുന്നു. അവൻ വണ്ടി നിർത്തുന്നു. അവർ ജെഫിനോട് ലൈസൻസ് ചോദിക്കുന്നു. ജെഫ് ലൈസൻസ് കാണിച്ചു കൊടുക്കുന്നു. നീ കുടിച്ചിട്ടുണ്ടോ, ഒരു പോലീസുകാരൻ ചോദിക്കുന്നു. കുറച്ച് കുടിച്ചിട്ടുണ്ട്, എൻ്റെ മാതാപിതാക്കൾ ഡൈവേഴ്സായി, അതിൻ്റെ ദുഃഖത്തിലാണ് ഞാൻ കുടിച്ചത്, ജെഫ് പറയുന്നു. അപ്പോൾ അവൻ്റെ കാറിൻ്റെ പിന്നിലെ സീറ്റിൽ വലിയൊരു കവർ അവർ കാണുന്നു. ആ കവറിൽ എന്താ, പോലീസുകാരൻ ചോദിക്കുന്നു. അത് വീട്ടിലെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളാണ്, അത് ഒഴിവാക്കാനാണ് ഞാൻ പോകുന്നത്. ശരി, നീ ഇപ്പോൾ ചെറുപ്പമാണ്, അതുകൊണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ കേസെടുക്കുന്നില്ല. ഇനി നിന്നെ മദ്യപിച്ച് ഇവിടെയൊന്നും കാണരുത്, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുമെന്നും പറഞ്ഞ് പോലീസുകാർ ജെഫിനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ജെഫ് വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ ബാത്റൂമിലിരുന്ന് സ്റ്റീവൻ്റെ ശരീര കഷ്ണങ്ങളെല്ലാം ക്ലോസറ്റിലിടുന്നു. എന്നിട്ട് അത് ഫ്ലഷ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റീവൻ്റെ ബോഡിയിലെ മാംസമെല്ലാം അതോടെ ഇല്ലാതാവുന്നു. ഇനി അവശേഷിക്കുന്നത് അവൻ്റെ ശരീരത്തിലെ എല്ലുകളാണ്. ജെഫ് ഒരു ഹാമർ ഉപയോഗിച്ച് സ്റ്റീവൻ്റെ എല്ലുകളെല്ലാം അടിച്ചു പരത്തി ചെറിയ തരികളാക്കുന്നു. ശേഷം ജെഫ് അവൻ്റെ ഗ്യാരേജിൻ്റെ റൂഫിലേക്ക് പോകുന്നു. അവൻ്റെ കയ്യിൽ ഒരു കവറുമുണ്ട്, അതിൽ എല്ലുപൊടിയാണുള്ളത്. അവൻ എല്ലാ എല്ലുകളും ഹാമർ കൊണ്ട് അടിച്ച് പൊടിയാക്കിയിരുന്നു. അങ്ങനെ അവൻ ആ പൊടി ഗ്യാരേജിൻ്റെ മുറ്റത്തേക്ക് വിതറുന്നു. അതോടെ സ്റ്റീവൻ്റെ ബോഡി പൂർണ്ണമായും ഇല്ലാതാവുന്നു. അതായിരുന്നു ജെഫിൻ്റെ ആദ്യത്തെ കൊല. ബാക്കി കൊലകൾ ഇനിയാണ് ആരംഭിക്കുന്നത്. മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.